മണ്ണാർക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ 18 ഇനങ്ങളിൽ 14 ഇനത്തിലും ഏകഗേട് കരസ്ഥമാക്കി ഉന്നത വിജയം നേടി കുമരമത്തൂർ യു പി സ്കൂൾ. തച്ചമ്പാറ ദേശബന്ധു സ്കൂളിൽ നടന്ന 2017-18 വർഷത്തെ സബ്ജില്ലാ കലോത്സവത്തിലാണ് കുമരമ്പുത്തൂർ സ്കൂളിലെ വിദ്യാർത്ഥികൾ വിജയക്കൊടി പാറിച്ചത്. പാഠ്യരംഗത്തും പാഠ്യേതര രംഗത്തും കഴിവ് തെളിയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എ യു പി സ്കൂൾ കുമരമ്പുത്തൂറിന്റെ കുട്ടികൾ ഉപജില്ലാ കലോത്സവത്തിൽ മികവ് തെളിയിച്ചത്. 50 പ്രതിഭകളാണ് സ്കൂളിൽ നിന്ന് മത്സരത്തിൽ പങ്കെടുത്തത്. മത്സരിച്ച മിക്ക ഇനങ്ങളിലും സ്കൂളിലെ മത്സരാർത്ഥികൾ 1 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. പ്രതിഭകൾക്ക് അധ്യാപകരും പി ടി എയും അനുമോദന പരിപാടികൾ സംഘടിപ്പിച്ചു. അനുമോദന പരിപാടി കുമരമ്പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ കോളശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ആദ്യമായി തന്നെ മത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് നല്ല വിജയം സമ്മാനിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ പേര് സബ്ജില്ലാതലത്തിലും അതിന്റെ മുകൾ തട്ടിലുമൊക്കെ അറിയിക്കുന്നതിന് വേണ്ടി ആ നല്ല വിജയങ്ങൾ സമ്മാനിച്ച പ്രിയപ്പെട്ട കുട്ടികളെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ അതിനുവേണ്ട എല്ലാ സാഹചര്യങ്ങളും പിന്തുണയും ഒരുക്കിക്കൊടുത്ത ഈ സ്ഥാപനത്തിലെ അധ്യാപക അധ്യാപികമാർ അതുപോലെ തന്നെ പി ടി എ ഭാരവാഹികൾ എല്ലാ കുട്ടികളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും സഹായങ്ങളും ഇവിടെ ഉണ്ടാകാം. എല്ലാവരുടെയും കൂട്ടായ ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഈ ഒരു വിജയം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സ്കൂൾ പ്രധാന അധ്യാപകൻ മത്തായി മാസൂർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എസ് ആർ ഹബീബ്. സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങളിലുണ്ടായ മാറ്റം, അടുത്ത വർഷം പുതിയൊരു മേഖലയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഭൗതിക സാഹചര്യങ്ങൾ മാത്രം മാറിയാൽ പോരാ, അക്കാദമിക് രംഗം പഠന നിലവാരം കൂടി വർദ്ധിക്കേണ്ടതുണ്ട്. അതാണ് ആത്യന്തികമായി ഒരു വിദ്യാലയത്തിന്റെ മേന്മ പരിശോധിക്കപ്പെടുന്നത് എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവിടുത്തെ അധ്യാപകരൊക്കെ കൂടി ആലോചിച്ചിട്ടുണ്ടാവും അക്കാദമിക് മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്ന ഒരു സാധനം തയ്യാറാക്കാൻ പോവാൻ. അത് ഫെബ്രുവരി മാസം 1 പി ടി എ ജനറൽ ബോഡി വിളിച്ചു ചേർത്ത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതിൽ പറയേണ്ടത് 2018-19 അക്കാദമിക് വർഷത്തിൽ അധ്യയന വർഷത്തിൽ ഈ വിദ്യാലയം അക്കാദമിക രംഗത്ത് ഇന്ന ഇന്ന നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് വളരെ കൃത്യമായി ഒരു പ്രൊജക്ടിന്റെ ഭാഗമായി ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കഴിയണം. അതാണ് അക്കാദമിക് മാസ്റ്റർ പ്ലാനിന്റെ പ്രത്യേകത. അപ്പോൾ ഈ ഫെബ്രുവരി 1 നിങ്ങളുടെ വിദ്യാലയത്തിലും ഒരു അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പ്രസിദ്ധീകരിക്കപ്പെടും. അപ്പൊ ഞാൻ പറയുന്നത് ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാ? പൊതുവിദ്യാലയങ്ങളെ ശക്തിപ്പെടുത്താനാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിലേക്ക് ചില ആളുകളൊക്കെ പോകുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ മക്കൾക്ക് പൊതുസമൂഹത്തിൽ ഇടപെടാനും കരുത്തുണ്ടാകാനും കഴിയുക പൊതുവിദ്യാലയത്തിലാണ്. ഇപ്പോ നമ്മൾ ഒരാളെ പരിശോധിച്ചാൽ പണ്ട് ഐക്യു മാത്രമാണ് അളന്നിരുന്നത്. ഐക്യു എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായി ഈ കുട്ടിയുടെ വളർച്ചയാണ്. എന്നാൽ ഇന്ന് ഐക്യുവിന്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം പരിശോധിക്കുന്നത് ഇക്യു ആണ്, ഇമോഷണൽ ക്വസ്റ്റ്യൻ എന്നാ പറയാം, വൈകാരികമായ ബുദ്ധി. ഈ കുട്ടിക്ക് വൈകാരികമായ ബുദ്ധി എത്രമാത്രം നിലനിൽക്കുന്നു? ബുദ്ധിപരമായ വളർച്ചയ്ക്കൊപ്പം വൈകാരികമായ വളർച്ച ഈ കുട്ടിക്കുണ്ടാകുന്നത് ഒരു സംശയവുമില്ല പൊതുവിദ്യാലയത്തിൽ നിന്നാണ്. ഞാനൊരു ഉദാഹരണം പറയാറുണ്ട്. പൊതുയോഗങ്ങളിൽ പോയാൽ സാധാരണ കോഴിഫാം നടത്തുന്ന ആളുകളുണ്ട്, ഇറച്ചി കോഴികൾ. അപ്പൊ അവർ ചെയ്യാറുള്ളത് കോയമ്പത്തൂരൊക്കെ പോയാൽ വ്യാപകമായി കോഴിഫാമുകളുണ്ട്, അവിടെ മ്യൂസിക് ഇട്ട് കൊടുക്കും കോഴികൾക്ക് വേണ്ടി. അപ്പൊ എന്തിനാണ് മ്യൂസിക് ഇട്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു തെങ്ങിൻ പട്ട അടർന്നു വീഴുന്ന ശബ്ദം കേട്ടാൽ ഈ കോഴികൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും, അവർ ബോധം കെട്ട് വീഴും, മരിച്ചു പോകും എന്നാണ്. എന്നാൽ നമ്മുടെ നാടൻ കോഴിക്ക് നിങ്ങൾക്കറിയാം തെങ്ങിന്റെ ഓലയല്ല, തെങ്ങ് തന്നെ മറിഞ്ഞു വീഴാൽ ഒരു സംശയമല്ല, ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ല, കോഴി സുഖമായി പറന്നു പോകും. പൊതുവിദ്യാലയത്തിൽ പഠിച്ച കുട്ടികൾ അങ്ങനെയാണ്. അവരേത് പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ കരുത്തുള്ളവരാണ്. എന്നാൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾ ഈ ബൂസ്റ്റ് ചെയ്യപ്പെട്ട ഇറച്ചി കോഴികളെ പോലെയാണ്. അവർക്ക് ചെറിയൊരു പ്രശ്നം വന്ന അപ്പ അറ്റാക്ക് ഉണ്ടാവും. മണികണ്ഠൻ, ടി എ സിദ്ദിഖ്, കൃഷ്ണകുമാരി, മായൻകുട്ടി, നിഷ മോഹൻദാസ്, രാജമുട്ടി ചേർത്ത് സുരേഷ് എന്നിവർ പങ്കെടുത്തു.